ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഭരണഘടനയാണ് നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും എസൻഷ്യൽ ആയ കുറച്ച് പോയിന്റ്സ്, അതായത് ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ എടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം വന്നത്, ഇന്ത്യൻ ഭരണഘടന ഭരണഘടന എന്ന പദം വന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഇപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, എവിടെ നിന്നാണ് കടമെടുത്ത്, അതായത് ഈ വേർഡ് ഏത് ഭാഷയിൽ നിന്നാണെന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലാറ്റിൻ, ഗ്രീക്ക്, ഫ്രഞ്ച് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ വരും. നമുക്ക് ഈ ലാറ്റിനും ഗ്രീക്കും എപ്പോഴും ഡൗട്ട് തോന്നും, കൺഫ്യൂസ് ആവാറുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം എടുത്തിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിച്ച് ഒരു അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഇപ്പം ഈ സ്റ്റേറ്റ്മെൻ്റൊക്കെ ഓർത്തിരിക്കുക, സ്റ്റേറ്റ്മെൻറ്റായി ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ എല്ലാ പോയിൻസിൻ്റെ എല്ലാ വേർഡ്സിൻ്റെയും ഡെഫിനിഷനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂസ് ആണ്, നമുക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു കാര്യം. സിമ്പിൾ ടോപ്പിക് ആണെങ്കിൽ പോലും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ, അതിൻ്റെ ഡെഫിനിഷനായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതാണോ ഇതാണോ എന്ന് കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ നാലെണ്ണോ നമുക്ക് സെയിം ആയിട്ട് തോന്നും, ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഡെഫിനിഷനൊക്കെ നമ്മൾ എല്ലാ എന്ത് ടോപ്പിക് പഠിക്കുവാണെങ്കിലും അതിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വേണം താഴോട്ടുള്ള മെയിൻ പോയിന്റ്സ് പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ലോ ഓഫ് ലാൻഡ്സ് എന്നറിയപ്പെടുന്നത് ഭരണഘടന. ഓക്കെ, അത് നമ്മൾ പെട്ടെന്ന് ഓർക്കില്ല. ലോ ഓഫ് ലാൻഡ്സ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ് കേട്ടോ. ഭരണഘടന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു. അപ്പം ഓപ്ഷനിൽ മൗലിക അവകാശം, മൗലിക കടമ എന്നൊക്കെ കാണും. അപ്പം മൗലിക അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്. ഭരണഘടന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു. ഭരണഘടനയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. അപ്പോൾ ഏറ്റവും വലുത് ഇന്ത്യയും ഏറ്റവും ചെറുത് അമേരിക്ക, രണ്ടും തിരിഞ്ഞു പോകരുത് കേട്ടോ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ളത് ഇന്ത്യയും ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ളത് അമേരിക്കയാണ്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789. അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ളതാണ് അല്ലേ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789. ഏറ്റവും ചെറിയ ഭരണഘടനയാണ് അമേരിക്കയുടെ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ എത്ര ആർട്ടിക്കിൾസ് ആണുള്ളത്? 7 നമ്പർ ഓഫ് ആർട്ടിക്കിൾസേ ഉള്ളൂ, മൊത്തത്തിൽ 7 ആർട്ടിക്കിൾസേ ഉള്ളൂ അമേരിക്കൻ ഭരണഘടനയിൽ. അപ്പം അമേരിക്കൻ ഭരണഘടനയാണ് ഏറ്റവും ചെറിയ ഭരണഘടന, ലിഖിത ഭരണഘടന, അതിൽ 7 ആർട്ടിക്കിൾസേ ഉള്ളൂ. അമേരിക്കൻ ഭരണഘടന ആകെ 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 10 ഭേദഗതികൾ അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. ഓക്കെ, ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് ആദ്യത്തെ 10 ഭേദഗതികൾ അറിയപ്പെടുന്നത്. ടോട്ടൽ 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആർട്ടിക്കിൾ 7, പിന്നെ ഇയറിലും ഒരു 7, അതുപോലെ 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക, ഒരു 7 ഒരു കളിയാണ് അമേരിക്കയായിട്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം 1789 ആണ് ഭരണഘടന വന്ന വർഷം. എത്ര നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ട്? 7 നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ തന്നെ മൊത്തം 27 ടൈംസ് ഇത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അല്ല, ആദ്യത്തെ 10 ഭേദഗതികൾ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന്. അപ്പം ബിൽ ഓഫ് റൈറ്റ്സ് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന ആശയം എടുത്തത് ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഈ അമേരിക്കൻ ഭരണഘടനയുടെ 10 ഭേദഗതികൾ കമ്പൈൻ ചെയ്തതാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ഇതിൽ നിന്നാണ് ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ എന്ന ആശയം എടുത്തിരിക്കുന്നത്. എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന ഏതാണ്? അമേരിക്കയുടെ തന്നെയാണ്. അപ്പം ഏറ്റവും ചെറുതും ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കം എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന ഏതാണ്? അമേരിക്കയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് ലിഖിത ഭരണഘടനയുടെ കാര്യമാണ്. ഇന്ത്യയുടെ കാര്യം, അമേരിക്കയുടെ കാര്യമൊക്കെ ലിഖിത ഭരണഘടനയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അലിഖിത ഭരണഘടനയുള്ള മെയിൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഇസ്രായേലാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ
ഏതൊക്കെയാണ്? ബ്രിട്ടനും ഇസ്രായേലും. ഇത്രയും നാളും നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. കുറേ ദിവസം ഇങ്ങനെ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹിസ്റ്ററി തന്നെ എടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്ന കരുതിയിട്ടാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇന്ത്യൻ ഭരണഘടന എടുത്തത്. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്ന് എടുത്തത്. ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.